ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ദേ നമുക്ക് ആദ്യം തന്നെ ഒരു ബോട്ടിൽ വേണം. എന്നിട്ട് ഇതിനെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യാൻ പോവാണ്. അതായത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് മുഴുവനായിട്ടും. അപ്പോൾ ദേ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചെറിയ പീസുകളാക്കി ഇതുപോലെ വെക്കാം. എന്നിട്ട് ഞാനിതിവിടെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ ഫെവിക്കോളിന് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. ഫെവിക്കോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ടിഷ്യൂ പേപ്പറാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. എന്താണെന്ന് വെച്ചാൽ വല്ലാതെ വെള്ളം കൂട്ടരുത്. ഇനി നമുക്ക് ഓരോ പീസും ഇതുപോലെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോഴും ഒരുപാട് ഫെവിക്കോൾ വെച്ച് തേച്ച് കൊടുക്കരുത്, ടിഷ്യൂ പേപ്പർ കീറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എളുപ്പം ചെയ്തു തീരും. അങ്ങനെ ദേ നമ്മൾ മുഴുവൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ലെയർ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ടാബ്ലറ്റിൻ്റെ കവറൊക്കെ ഒന്ന് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ടാബ്ലറ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതിനെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാൻ. അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണോ എളുപ്പം അങ്ങനെ ചെയ്യാം. ഇനി ഇത് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിതൊരു പൂവിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലെ വലിയ റൗണ്ട് നടുവിൽ ഒട്ടിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ തൊട്ട് ചെറുതും കൂടിയുണ്ട്, അത് ചുറ്റും ഒട്ടിക്കുക. അതായത് ഒരു സിമ്പിൾ ഫ്ലവർ അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്കിത് മുഴുവനും ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോള് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് ഗ്ലൂ ആണോ ഉള്ളത് അത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല എന്ന് മാത്രം, കുറച്ച് നേരം എടുക്കും എന്നാലും എന്തായാലും ഒട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതുകൂടി ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു പൂവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വേറെ രണ്ടെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്, ഉണ്ടല്ലേ, രണ്ടെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മൊട്ട് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ളത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്.
ഈ ഒരു മൊട്ടുകളും ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെള്ളം വെച്ച് ചുരുട്ടിയെടുത്തതാണ്. ഇത് നമ്മൾ മുന്നേ ടിഷ്യൂ പേപ്പർ മാത്രം വെച്ച് ബോട്ടിലായിട്ട് ചെയ്തല്ലോ, അത് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് തണ്ടായിട്ട് വെച്ച് കൊടുക്കാം. ഈ ബാക്കി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ തണ്ട് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ നീളത്തിലുള്ള പീസാക്കിയിട്ട് കുറച്ച് വെള്ളം കയ്യിലാക്കി ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. അതായത് നമ്മൾ വിളക്കിന് തിരിയിടുമല്ലോ, അതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. ഇനി മനസ്സിലാവാത്തൊരു നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ കണ്ടു നോക്കുക, അതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ തണ്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബോ പോലെ വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ടിഷ്യൂ പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതും ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെയും അടിഭാഗത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും മുകളിൽ നമ്മൾ ആദ്യം ഒട്ടിച്ചതൊക്കെ ഒന്നുണങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആക്രിലിക് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ചും സാൽമൺ പിങ്കുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓറഞ്ച് കളറ് ഞാൻ അതിൻ്റെ നടുവിൽ മാത്രം കൊടുത്തിട്ട് പിങ്ക് കളറാണ് അതിൻ്റെ ചുറ്റും കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനും പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പൂവ് മാത്രം കേട്ടോ. ഇനി നമുക്ക് ചെറിയ പൂക്കളുണ്ടല്ലോ രണ്ടെണ്ണം, അപ്പം അതിന് ഞാൻ ഈ പിങ്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൂടി നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും പെയിൻറ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ പൂക്കൾ മൊത്തം പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ടിന് ഗ്രീൻ കളർ കൊടുക്കാം. ആക്രിലിക് കളറിൽ സാപ്പ് ഗ്രീൻ ആണ് എടുത്തേക്കുന്നത്. ഇത് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. പിന്നെ ഈ ഫില്ലാവാത്ത ഭാഗത്തൊക്കെ ഞാനൊന്ന് ബ്രഷ് വെച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ തന്നെ കൊടുക്കാം. ഇനി ഈ ഒരു ബോക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡാണ് എടുത്തേക്കുന്നത്. ബോ ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കണമെന്നില്ല, ഇതിന് പകരം സാറ്റിൻ റിബൺ യൂസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബ്ലാക്ക് കളറിൽ മറ്റ് കളറുകൾ ആവുകയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്യുമായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ബോട്ടിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.